പശു പോത്ത് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ കൊന്നാൽ കൊന്നവനെയും കൊല്ലിച്ചവനെയും വെട്ടിക്കൊല്ലും. ഇതാണ് കുറച്ചു കാലമായുള്ള ബി ജെ പിയുടെ നിലപാട്. എന്തിനാ ബീഫ് എന്ന് പറഞ്ഞാൽ നാ വറുത്തു കളയും, പശുവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ മതി സംഘപരിവാർ ഒന്നടങ്കം ഇളകും. കേരളം വിട്ടു കഴിഞ്ഞാൽ ബി ജെ പി കാണിച്ചു കൂട്ടുന്ന ഇത്തരം ചെയ്തികൾ ചെറുതൊന്നുമല്ല. പശുവിനെ അറുക്കുന്നവരെ കൊല്ലണമെന്നാണ് ഒരു ബി ജെ പി നേതാവിന്റെ ആഹ്വാനം. അതായത് ഒരു പുല്ലുവില പോലും മനുഷ്യന് കൊടുക്കുന്നില്ലെന്നർത്ഥം. ഏതായാലും രാജസ്ഥാനിലെ മുൻ എം എൽ എയും പ്രമുഖ ബി ജെ പി നേതാവുമായ ഗ്യാൻ ദേവ് അഹൂജ പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്തായിട്ടുണ്ട്. അതിൽ മനുഷ്യനോട് തെല്ലൊരു ദയയുമില്ലാതെയാണ് അയാൾ സംസാരിക്കുന്നത്. പെഹ്ലു ഖാനെയും റക്ബർ ഖാനെയും കൊന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഈ രണ്ട് കൊലപാതകങ്ങളും ദേശീയ തലത്തിൽ ഏറെ ചർച്ചയായിരുന്നു. ഇതുവരെ അഞ്ചു പേരെ കൊന്നു. പശുവിനെ അറുക്കുന്നവരെ ഇനിയും കൊല്ലുമെന്നാണ് അഹൂജ ഉച്ചത്തിൽ പറയുന്നത്. അതേസമയം പശുക്കിടാക്കൾ, എരുമകൾ എന്നിവയുടെ കശാപ്പ് നിരോധിക്കുന്ന ബില്ല് കർണാടക പാസാക്കിയിരുന്നു. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരോ പ്രജനനത്തിന് ഉപയോഗിക്കാനാവാത്തതോ ആയ കാളകൾ, പോത്ത് തുടങ്ങിയവയെ കശാപ്പ് ചെയ്യാം. നിയമം ലംഘിക്കുന്നവർക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ തടവും 50,000 മുതൽ 5 ലക്ഷം വരെ പിഴയുമാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. പശുക്കളെ കൊല്ലുന്നത് പൂർണ്ണമായും നിരോധിക്കുക, പശുക്കടത്ത്, പശുക്കളെ ഉപദ്രവിക്കൽ, പശു കശാപ്പ് തുടങ്ങിയവയ്ക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതാണ് ബില്ല്. ബില്ല് നിയമസഭയിൽ പാസായിരുന്നു. കർണാടകയിലെ നിയമ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്ന ജെ സി മധുസ്വാമിയാണ് ഇക്കാര്യത്തിൽ മുന്നിട്ടു നിന്നത്. പശുക്കളെയും കിടാക്കളെയും കൂടാതെ എരുമകളെയും അവയുടെ 12 വയസ്സിന് താഴെ പ്രായമുള്ള കിടാക്കളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബില്ല് നിയമം. ലംഘിക്കുന്നവരുടെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, കാലികളെ സംരക്ഷിക്കാൻ ഗോശാലകൾ സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിയമലംഘനം നടക്കുന്നുണ്ടോ എന്നറിയാൻ പോലീസിന് പരിശോധന നടത്താനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. കൂടാതെ കാലികളെ സംരക്ഷിക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. ബി ജെ പി പറയുന്നത് പശു, ഗംഗ, ഗീത എന്നിവയാണ് ഇന്ത്യയുടെ സ്വത്വമെന്നും ഇന്ത്യയെ ലോക നേതാവാക്കിയത് ഈ 3 ഘടകങ്ങളാണെന്നുമാണ്. മാതാവിന്റെ മുലപ്പാൽ കഴിഞ്ഞാൽ നവജാത ശിശുക്കൾക്ക് ഉത്തമം പശുവിൻ പാലാണെന്ന് ഡോക്ടർമാർ പറയുന്നു. മുൻ സർക്കാരുകളുടെ കാലത്ത് ഒട്ടേറെ ഗോവധം ഉത്തർപ്രദേശിൽ നടന്നിരുന്നു. ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഗോവധം തടയാൻ നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗോവധം തടയൽ ഭേദഗതി ഓർഡിനൻസ് പാസാക്കിയത്. നേരത്തെ ജാമ്യം ലഭിക്കുന്ന കേസായിരുന്നു ഗോവധം. 2 ദിവസത്തിനകം പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ പുതിയ നിയമം ശക്തമാണ്. എന്നാൽ ഏതെങ്കിലും മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ല പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നത്. 10 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും വരെ ശിക്ഷ ഉറപ്പാക്കുന്നതാണ് ഓർഡിനൻസ്. 1955 ഗോവധ നിരോധന നിയമം ഭേദഗതി ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. പശുവിനെ വാഹനത്തിൽ കടത്തുന്നത് കുറ്റകരമാണ്. പരിക്കേൽപ്പിക്കുന്നവരെ ശിക്ഷിക്കും. മോശം സാഹചര്യത്തിൽ പശുക്കളെ കണ്ടെത്തിയാൽ ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകും. പശുക്കളെ കടത്തുന്നതിനിടെ പിടികൂടിയാൽ ഇവയുടെ പരിപാലനത്തിന് വാഹനത്തിന്റെ ഉടമയിൽ നിന്ന് പണം ഈടാക്കും. 1 വർഷത്തേക്കുള്ള പരിപാലനത്തിന് ആവശ്യമായ പണമാണ് വാഹന ഉടമയിൽ നിന്ന് ഈടാക്കുക. വീണ്ടും ഇതേ കേസിൽ പിടിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഇരട്ടി ശിക്ഷ നൽകുമെന്നും ഓർഡിനൻസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പശുവിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടാൻ തയ്യാറായി നടക്കുകയാണ് ബി ജെ പി. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.